എൻ ബി ആർ കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സ്റ്റേ ബ്ലെസ്ഡ്, കീപ് സ്മൈലിംഗ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ അബിന്റെ ആവേശം. സോ സമയം ഇപ്പോൾ രാവിലെ വെളുപ്പാങ്കാലത്ത് 3 മണിയാണ്. ഓക്കെ, അപ്പം കുറച്ച് മുമ്പ് ഒരു വീഡിയോ നമ്മുടെ ജനൻ ടി വിയിൽ കുറച്ച് പേര് ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ കാണുന്നതിനിടയായി. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സായി കൃഷ്ണയും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള എന്തൊക്കെ ഇഷ്യൂസാണ്. ഓക്കെ, റിവ്യൂ ചെയ്തെന്നോ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ചർച്ചയിടയ്ക്ക് അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഒരാൾ, ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിക്കാരനെ കാണുന്നത്, ഈ ഒരു ചർച്ചയിലാണ് കാണുന്നത്. ഇപ്പൊ പുള്ളിക്കാരൻ അനാവശ്യമായിട്ട് എന്നെ വലിച്ചതിൽ ഇഴച്ചു, എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അതിൽ പുള്ളിക്കാരൻ, ഞാൻ ആ വീഡിയോ ഈ ഒരു വീഡിയോനെ മുമ്പ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് നമ്മുടെ ബ്രൂസ്ലി മൂവീര എന്തോ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഉണ്ണി മുകുന്ദൻ വന്നു നമ്മുടെ കാലിക്കറ്റ് മാളില്. അത് എന്റെ മൂവീര അനൗൺസ്മെന്റും ഉണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് ഞാൻ കാശ് കൊടുത്ത്, എന്തോ 20,000 രൂപ കാശ് കൊടുത്ത് ഞാൻ കൂപിച്ചു വന്നു. ഓക്കെ, ഇത് താങ്കളുടെ അടുത്ത് പറഞ്ഞത് എന്റെ കൂടെ ഉണ്ടായിരുന്ന സിനിമയിലുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് താങ്കൾ. അതിൽ പ്രത്യേകിച്ച് ആ ഒരു വ്യക്തി ഇതൊക്കെ എടുത്ത് പറയണം എന്നും താങ്കളുടെ അടുത്ത് പറഞ്ഞു എന്നും പറയുന്നു. മനസ്സിലായില്ലേ? ആരാണ് ആ വ്യക്തി? എന്തിനാണ് ആ പേര് മറയ്ക്കുന്നത്? ചങ്കുറ്റത്തോട്ട് ആ പേര് പറയണം. ആരാണ് ആ സിനിമയിലുള്ള ആ വ്യക്തി എന്നെ കുറിച്ച് പറഞ്ഞ ആരാണെന്ന് എനിക്കറിയണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, ഓക്കെ, മെയിൻ സ്ട്രീം ചാനലിൽ വന്നിരുന്ന് നിങ്ങളുടെ ചർച്ചയുടെ ഇടയിൽ എന്നെ ഈ അലറൽ വീരനോ, അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ അഖിൽ മാരാർ? തെറ്റല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് പോയാൽ പോരെ, അതിലെന്തിനാണ് എന്നെ വലിച്ചഴിക്കുന്നത്? അതുമാത്രമല്ല, ഇതിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ഈ സീക്രട്ട് ഏജന്റുമായിട്ട് വലിയ ഫ്രണ്ട്സാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ഉണ്ണി മുകുന്ദനെ തകർക്കുക എന്നുള്ളതും, സിനിമ മലയാള സിനിമേനെ, രണ്ടാമത്തെ അജണ്ട എന്ന് പറയുന്നത് മലയാള സിനിമയെ തകർക്കുക എന്നുള്ളതുമാണ്. എന്തുവാടേ പ്രശ്നം? ഞാൻ ഒരു ചെറിയൊരു സിനിമാ മോഹിയാണ്, ചെറുതായിട്ടൊരു സിനിമയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആദ്യമേ കയറി ഞാൻ മലയാള സിനിമയൊക്കെ അങ്ങ് തറക്കുമെന്നൊക്കെ എന്തിനാടേ പറയുന്നത്? എന്താണ് പ്രശ്നം? ഇതിൽ ആക്ച്വലി നിങ്ങളുടെ അജണ്ട എന്താണ്? ഈ ഒരു ചർച്ചയിൽ ഒരു ഭാഗത്തും ഇല്ലാതെ എന്നെ പിടിച്ച് ഇതിന്റെ അകത്തിട്ട് യഥാർത്ഥത്തിൽ എന്നെ എന്തിനാണ് നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത്? പിന്നെ അഖിൽ മാരാറെ ഇതേപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, പബ്ലിക് ഒരു ന്യൂസ് ചാനൽ, മെയിൻ സ്ട്രീം ന്യൂസ് ചാനലിൽ വന്നിരുന്ന് അലറൽ വീരൻ എന്ന് വിളിച്ചതില്ല, എനിക്കൊരു പേരുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ താങ്കളെ വന്നിട്ട് ഞാൻ ഡാഷ് മോർന്നോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അത് ചെയ്യുന്നത് ശരിയല്ല, മനസ്സിലായില്ല? അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. താങ്കൾ അങ്ങനെ പറഞ്ഞത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ? ഒരാളുടെ വ്യക്തിഹത്യ ചെയ്യുന്നതാണ്. ഒരു ഈ ഒരു നിങ്ങളുടെ ഈ ഒരു കാര്യത്തിലേ ഇൻവോൾവ് ആകാത്ത എന്നെ പിടിച്ച് ഇതിൽ ഇടേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ, അതിനെ താങ്കൾ മാപ്പ് പറയണം ഒന്ന്, കാരണം ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യാത്ത ഒരാളാണ്, മനസ്സിലല്ലേ? വെറുതെ എന്നെ വന്നിരുന്ന് ഇങ്ങനത്തെ ഓരോ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകൊണ്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കൂടി ഞാൻ മാന്യമായിട്ട് എന്താ പറയാ, ഒരു ബാഡ് വേർഡ്സും ഉപയോഗിക്കാതെയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തള്ളക്കുന്ന എന്തെങ്കിലും വിളിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടൊന്നും അല്ല, പക്ഷേ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു രീതിയുണ്ട്, കാര്യങ്ങളുണ്ട്, പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, കുട്ടികളൊക്കെ കാണും, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല, മനസ്സിലായി? പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നാണക്കേടല്ലേ? അതുകൊണ്ട് അഖിൽ മാരാറെ എന്നെ ഇതേപോലെ അലറൽ വീരൻ എന്ന് വിളിച്ചതിൽ ഒന്ന് സോറി പറഞ്ഞേക്കണം, മനസ്സിലായില്ലേ? രണ്ടാമത് ചങ്കൂറ്റത്തോടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന സിനിമയിൽ ഉണ്ടായിരുന്ന ആ വ്യക്തിയുടെ പേരും കൂടെ ഒന്ന് പറയണം, മനസ്സിലായില്ലേ? കാരണം അങ്ങനെയാണ് ചങ്കൂറ്റുള്ള ആണുങ്ങൾ പേര് പറഞ്ഞേ കളിക്കത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെ വന്നിട്ട് അലറൽ വീരൻ സിനിമയിലുള്ള വ്യക്തി ഇങ്ങനെയൊന്നും പറയത്തില്ല. പിന്നെ നാണമുണ്ടോടെ, ഞാൻ ഒരു സിനിമ ചെയ്യാൻ പോകുന്ന ആളാണ്, ഞാൻ ഈ മലയാള സിനിമ തകർക്കാൻ നടക്കുന്നതെന്നും ഉണ്ണി മുകുന്ദനെ തകർക്കാൻ നടക്കുന്നതെന്നും എന്തിനാണ് ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാതെ പറയുന്നത്? നിനക്ക് എന്താണ് ഇതിന്? ദിവസക്കൂലിയാ? അതെ, മാസക്കൂലിയാ? എന്നെ കുറച്ചുപേരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ വലിയ സംഭവമൊന്നും അല്ല, ഞാൻ എന്റെ സൈഡിൽ ഒരു സിനിമ ചെയ്തിട്ട് ഞാനങ്ങ് പോവും അല്ലേ? എന്തിനാണ് നിങ്ങളുടെ ഈ അനാവശ്യ പ്രശ്നങ്ങളിൽ എന്നെ ഇടപെടുത്തുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഉണ്ണി മുകുന്ദനും സായി കൃഷ്ണനും രണ്ടുപേരും അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോറിയൊക്കെ പറഞ്ഞ് അതങ്ങ് വിട്ട് അത് വിട്ട് കളയണം. എന്തിനാണ് ഈ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലൊക്കെ ഇതൊക്കെ എടുത്ത് സംസാരിക്കുന്നത്? ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ചോദിച്ച എനിക്കിട്ടും കൂടെ എന്തിനാടാ പണി തരുന്ന? അഖിൽ മാരാറെ എന്തിനാടാ ഞാൻ നിനക്കൊക്കെ എന്ത് ചെയ്തത്? ദേഷ്യമൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്ത് അല്ലേ, കൺട്രോൾ ചെയ്ത് നമ്മളിങ്ങനെ മാന്യനായിട്ട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണിത്, മനസ്സിലായില്ലേ? വെറുതെ കിടന്ന തള്ളക്കുന്ന എന്തെങ്കിലും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് വളരെ മാന്യമായിട്ട് നിനക്ക് മനസ്സിലാവുന്ന രീതിയിലാ പറഞ്ഞ,
ഒന്നാമത്തെ കാര്യം, ഇതേപോലെ ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്ന് ആരുടെയോ ചർച്ചയുടെ ഇടയ്ക്ക് എന്നെ അലറൽ വീരൻ എന്ന് വിളിക്കേണ്ട ഒരു കാര്യവും നിനക്കില്ല. അതിന് നീ മാപ്പ് പറയണം. രണ്ടാമത്, എന്റെ കൂടെ ഉണ്ടായിരുന്ന സിനിമയിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തി എന്നെപ്പറ്റി എന്തൊക്കെയോ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ പേര് നീ എന്തായാലും ചങ്കുറ്റത്തോടെ പറയണം. മൂന്നാമത്, എന്തിനാണ് ഈ നാട്ടുകാരടുത്തും എല്ലാവരടുത്തും ഇതേപോലെ ഞാൻ ഉണ്ണി മൂന്നനെ തകർക്കാനാണ്, മലയാള സിനിമയെ തകർക്കാനാണെന്ന് പറയുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? വേണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ പറഞ്ഞതിനൊക്കെ നീ ഒരു ഉത്തരം പറയുക അല്ലേ? അഖിൽ മാരാറിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. വേണ്ട, ഇതിന് വെറുതെ നമ്മളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് അങ്ങ് ജീവിച്ചു പോകട്ടെ, മനസ്സിലായില്ലേ? നമ്മളൊക്കെ എന്തിനാ വിളിച്ച് വലിച്ച് ഇതിലൊക്കെ ഇടുന്നത്? ഒരാവശ്യമുണ്ടോ? വേണ്ട. നല്ല കുട്ടിയായിട്ടിരിക്കേ, നമ്മളൊക്കെ നല്ല കുട്ടികളല്ലേ, നല്ലവനായ ഉണ്ണിയല്ലേ എല്ലാവരും, അതേപോലെ ഒരു നല്ലവനായ ഉണ്ണിയായിട്ടിരിക്കേ, മനസ്സിലായോ? പ്രതികരിക്കണമെന്ന് തോന്നി, പറയണമെന്ന് തോന്നി, മാക്സിമം നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു, അത് വിജയിച്ചു എന്നാണ് എന്റെ ഒരു എന്താ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം. സോ അതുകൊണ്ട് ഇത് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ഈ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ ഉറക്കം എണീറ്റിട്ട് ഇതങ്ങ് മറന്നു, മനസ്സിലായില്ലേ? കാരണം എനിക്ക് ഇപ്പൊ പ്രതികരിക്കാനാണ് തോന്നി എളുപ്പം കഴിച്ച് 3 മണിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. സോ അഖിൽ മാരാർ സാറേ, തെറ്റാണ് സാറേ സാർ ചെയ്തത്, മനസ്സിലായില്ലേ? തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരുത്തണം, മനസ്സിലായ? ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ എന്നെ അറിയാവുന്ന ആൾക്കാർക്കും കൂടെ ഇങ്ങനൊരു കാര്യം നടന്നു എന്നുള്ളത്, നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പ്രതികരിക്കാനും ചിലതൊക്കെ ചൂണ്ടിക്കാണിക്കാനും തന്നെയാണ്. തെറ്റാണ് ചെയ്തത്, മനസ്സിലായില്ലേ? ഒരു കാര്യമില്ലാതെ എന്നെ പിടിച്ചതിൽ വലിച്ചഴിക്കണ്ട. നീ ആരെന്നെ പിടിച്ച് വലിച്ചഴിച്ചെന്ന് അറിയോ നിനക്ക്? ഡോക്ടറൊക്കെ തന്നെയാണ്, പക്ഷേ എന്റെ ഹിസ്റ്ററി അറിയത്തില്ല. ഒന്ന് ബാക്കിലോട്ട് നോക്കിയാൽ നല്ലതായിരിക്കും, മനസ്സിലായ? അഖിൽ മാര സാറേ, സാറേ വേണ്ട സാറേ. വേണ്ട കേട്ടോ അഖിൽ മാര സാറേ. അപ്പൊ ഇത്രയും പറയുന്നതോടു കൂടി ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു. NBRK നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സ്റ്റേ ബ്ലെസ്ഡ്, കീപ് സ്മൈലിംഗ്. താങ്ക് യു.